ചന്ദൻവാരിയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുതിരകളെയൊക്കെ കിട്ടും പോകാനായിട്ട്. കൂടുതൽ പേരും കാൽനട യാത്രയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് പിഷു ടോപ്പിലേക്കാണ്. നല്ല തിരക്കുണ്ട്. ചന്ദൻവാരി ബേസ് ക്യാമ്പിൽ നിന്നും ഉള്ള യാത്രയാണ്. ഇവിടെ ബേസ് ക്യാമ്പിൽ ആഹാരവും മറ്റു കാര്യങ്ങളെല്ലാം ഫ്രീ ആണ്. ആവശ്യമുള്ളത് ഭക്തർക്ക് വാങ്ങിച്ച് കഴിക്കാം. അതിനുശേഷം കുതിരയുടെയോ കാൽനടയായിട്ടോ യാത്ര ചെയ്യാം. പിഷു ടോപ്പാണ് ഈ കാണുന്നത്.
പിശു ടോപ്പ് ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇനി ഒരു അഞ്ചാറ് ഹെയർ പിൻ വളവും കൂടിയുള്ളൂ മുകളിലെത്താൻ. അരുവി കിടക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ മല കയറാൻ തുടങ്ങിയത്. 7 മണിക്ക് തുടങ്ങി, ഇപ്പോൾ സമയം 8:45 ആവാൻ പോകുന്നു. 1.5 മണിക്കൂറുണ്ട്, ഏകദേശം 3/4 ശതമാനത്തോളം പിശു ടോപ്പ് കയറിയിരിക്കുകയാണ്. റെസ്റ്റ് എടുത്ത് വളരെ സാവധാനം കയറിയാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അരിവും പിസു ടോപ്പ് കഴിഞ്ഞുള്ള യാത്രയാണ്. ഇവിടെ നിന്ന് ഇനി അടുത്തത് സ്റ്റേഷനാഗിലേക്കാണ്. അമർനാഥിൻ്റെ ചരിത്രം പറയുന്നത് ഭഗവാൻ പാർവതീദേവിക്ക് തൻ്റെ അമരത്വത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്താനായിട്ട് കൈലാസത്തിൽ നിന്നും ഒഴിഞ്ഞ ഒരു ഭാഗം കേന്ദ്രീകരിച്ച് യാത്ര തിരിക്കുകയും കൂടെ വന്ന നന്ദികേശനെ പഹൽഗാമിനെ ഉപേക്ഷിക്കുകയും തുടർന്ന് പഞ്ചഭൂതങ്ങളെ പഞ്ചതരണിയിലും നാഗത്തെ സർപ്പത്തെ സ്റ്റേഷനാകിലും ഉപേക്ഷിച്ച ശേഷം അമർനാഥ് ഗുഹയിലെത്തി പാർവതിദേവിക്ക് തൻ്റെ അമരത്വത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി എന്നാണ് ഐതിഹ്യം. ഈ ഗുഹ കണ്ടെത്തിയ ശ്രാവണ മാസത്തിലെ ആയതിനാലാണ് ആ മാസത്തിലിവിടെ തീർത്ഥാടനം നടത്തുന്നത്. കാശ്മീരിലെ ജനങ്ങൾ ഇതിനോട് സഹകരിക്കുകയാണെങ്കിൽ അവർക്ക് വർഷത്തിൽ നല്ലൊരു വരുമാനം ലഭിക്കുന്ന ഒരു അവസരമാണ് അമർനാഥ് യാത്ര. നിർഭാഗ്യവശാൽ 50% ആൾക്കാരും അതിനെതിരായിട്ടാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ 10,000 ലക്ഷക്കണക്കിന് പേരാണ് 41 ദിവസം കൊണ്ട് അമർനാഥ് ദർശനത്തിനായിട്ട് ഇവിടെ എത്തുന്നത്. ഈ കാലയളവിൽ ഭക്ഷണ സാധനങ്ങൾ തൊട്ട് കുതിര സവാരി ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും കാശ്മീരികൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷെ അവർക്കത്
ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലാണ് പല സ്ഥലങ്ങളിലുമുള്ള പെരുമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്. ചെങ്കുത്തായ മലകളും ചെറു അരുവികളും ഇത്രയും മനോഹരമായ ഒരു ദൃശ്യങ്ങൾ നമുക്ക് മറ്റൊരിടത്തൊന്നും കാണാൻ സാധിക്കുന്നതല്ല. ടിപ്പു സോപ്പ് നല്ലൊരു കയറ്റമാണ്. ഒരു ഒന്നര മണിക്കൂർ അടുത്ത് ടിപ്പു ടോപ്പ് കയറി ഇറങ്ങാനായിട്ട്. ഇനിയുള്ളത് ഗണപതി ജില്ലയാണ്. അത് ടിപ്പു ടോപ്പിനേക്കാളും നല്ല കയറ്റമാണെന്നാണ് പറയുന്നത്. എന്തായാലും സാവധാനത്തിൽ ഭക്തിയോടുകൂടി മല കയറുകയാണെങ്കിൽ മറ്റൊന്ന് പേടിക്കാനില്ല. താലക്കുടി അമരഗംഗ എന്ന് പറയുന്ന നദിയാണ് പോകുന്നത്. കാശ്മീരിലിവിടെ ഇവിടുത്തെ കാര്യം വേറെന്തോ പേരാണ് അതിനെ വിളിക്കുന്നത്. രണ്ട് മണിക്ക് മുമ്പേ സ്റ്റേഷനാങ്കിൽ എത്തിയ അവിടുന്ന് പഞ്ചതരണിയിലേക്ക് കയറ്റി വിടുന്നതാണ്. രണ്ട് മണി കഴിഞ്ഞ അവിടുന്ന് കയറ്റി വിടുന്നതല്ലെന്നാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റേഷനാങ്കിൽ കേന്ദ്രീകരിച്ച് യാത്രയിലാണ്. അമർനാഥ് അമർനാഥത്തിന് തുല്യം അമർനാഥം മാത്രം. ഭഗവാന്റെ സന്നിധിയിലേക്കുള്ള ഒരു യാത്രയിൽ മറ്റെല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മൾ മറക്കും. കുമ്പിടുന്നതും കൈകൂപ്പണതും അമർനാഥ് ബാബയുടെ മുമ്പിൽ മാത്രം. മറ്റൊരുത്തനെ മുന്നിലും തല കുനിക്കത്തില്ല. ഇത് അമർനാഥിലെത്തുന്ന ഓരോ ഭക്തൻ്റെയും മനസ്സിലെ വികാരമാണ്. കേരളത്തിൽ നിന്നും അമർനാഥിലേക്ക് എത്തുന്നവരെ ഏപ്രിൽ മാസത്തിലെ അമർനാഥ് ഷൈൻ ബോർഡിൻ്റെ അറിയിപ്പുണ്ടാവും. അതിനെ തുടർന്ന് ജമ്മു കാശ്മീർ ബാങ്ക് ആൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, യെസ് ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നും ഫോമുകൾ കിട്ടും. ഓൺലൈൻ വഴി നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഓൺ ഫോമുകൾ പൂരിപ്പിച്ച് അതിൽ പറയുന്ന മെഡിക്കൽ ഓഫീസർമാരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ പറയുന്ന ബാങ്കുകളിൽ 150 രൂപ കൊടുക്കണം. പോരാത്തതിന് 5 ഫോട്ടോയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ആധാർ കാർഡ് നിർബന്ധമാണ്. അതിനുശേഷം
നമുക്ക് എന്നാണ് പോകേണ്ടത് ആ ഡേറ്റും കൊടുത്ത് യാത്രയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേരളത്തിൽ നിന്ന് വിമാനമാർഗ്ഗമാണെങ്കിൽ ഡൽഹിയിൽ ഇറങ്ങാം ഡൽഹിയിൽ നിന്ന് ജമ്മു താവി ട്രെയിൻ കിട്ടും അതല്ല ട്രെയിൻ മാർഗ്ഗമാണെങ്കിൽ ജമ്മു താവി ട്രെയിൻ ലഭിക്കും ഇതിൽ വന്ന് ജമ്മു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ അമർനാഥ് യാത്രയുടെ കൗണ്ടറുണ്ട് അവിടെ കൊടുത്ത് അവിടെ ഐഡൻറ്റി കാർഡ് വാങ്ങണം പിന്നെ സിം ജമ്മുകാശ്മീരുകാരുടെ സിം നമ്മുടെ ഫോണിലേക്ക് വാങ്ങണം അതിനുശേഷം ജമ്മുവിലെ ഭഗവതി നഗറിലെ ബേസ് ക്യാമ്പിലേക്ക് പോവുക അവിടെ നമ്മുടെ യാത്രാ ദിവസം എത്തുകയാണെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ 3 മണിക്ക് സർക്കാർ പ്രൊട്ടക്ഷനോടുകൂടി നമുക്ക് നമ്മളെ പഹൽഗാമിലെത്തിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗമാണത് മറ്റല്ലാതെ സ്വകാര്യ വാഹനങ്ങളും കിട്ടും അതൊക്കെ അപകടം നിറഞ്ഞതാണ് സർക്കാർ യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല ഭഗവതി നഗറിലെ ജമ്മു ബേസ് ക്യാമ്പിൽ ഭക്ഷണവും താമസ സൗകര്യവും എല്ലാം ഫ്രീ ആണ് അവിടെ നിന്ന് രാവിലെ യാത്ര തിരിച്ച ഒരു 2 മണിയോടുകൂടി നമുക്ക് പഹൽഗാമിൽ എത്താം അവിടെ വിശ്രമിച്ച് അടുത്ത ദിവസം രാവിലെ 5 മണിയോടുകൂടി ചന്ദൻവാരിയിൽ ടാക്സികൾ കിട്ടും 1 മണിക്കൂർ യാത്രയുണ്ട് ചന്ദൻവാരിയിൽ വന്ന് ബാക്കി വെരിഫിക്കേഷനെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് കാൽനട യാത്ര ആരംഭിക്കുന്നതാണ് ആദ്യം കയറാനുള്ളത് പിച്ചു ടോപ്പാണ് 4 കിലോമീറ്റർ ഉണ്ട് വളരെ ടഫായിട്ടുള്ള കയറ്റമാണത് അത് കഴിഞ്ഞ് സ്റ്റേഷനാഥിലേക്കുള്ള യാത്ര ഒരുവിധം നിരപ്പായ പ്രതലവും ചെറിയ കയറ്റങ്ങൾ നടന്നതുമാണ് കാണുക എത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് മഞ്ഞാണ് അതിൻ്റെ അവിടെ നിന്ന് അരിയുന്ന നദിയാണ് സ്റ്റേഷനാ നദി എന്തോ വലിയ പർവ്വതങ്ങളെന്ന സ്റ്റേഷനാണ് തടാകം
ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ഉണ്ട് ബേസ് ക്യാമ്പിലേക്ക് ഏകദേശം ഗണേഷ് സ്റ്റോപ്പ് എത്ര ആയിരിക്കുകയാണ് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് നാല് സൈഡും മഞ്ഞുകളാണ് പർവ്വതങ്ങളും മലകളും എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വന്ന് കാണണം നമ്മളവിടെയുള്ളതൊന്നും ഇതിൻ്റെ നല്ലൊരു അംശം വരത്തില്ല ഗണേഷ് ടോപ്പ് എത്തിയിരിക്കുകയാണ് അത് കാണുന്നതാണ് ഗണേഷ് ടോപ്പ് ഇനി ഇവിടുന്ന് പഞ്ചതരണിയിലേക്കുള്ള യാത്രയാണ് സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്റർ മുകളിലാണ് ഗണേഷ് ടോപ്പ് ഗണേഷ് ടോപ്പിൽ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട് പഞ്ചതരണിയിൽ പഞ്ചതരണിന്ന് 6 കിലോമീറ്ററാണ് പവിത്രമായ ബാബയുടെ ഗുഹയിലേക്ക് പർവ്വതങ്ങളുടെ ആ ഒരു സൗന്ദര്യം ഭൂരിഭാഗം പേരും കുതിരകളെ ആശ്രയിക്കുന്നു നടന്നു പോകുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് വൈകുന്നേരമായ 0 ഡിഗ്രിക്കാലം തണുപ്പാണ് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ താങ്ങാൻ കഴിയുന്നത് വളരെ അപൂർവമാണ് രാവിലെ 6 മണിക്ക് സ്റ്റേഷനാകെ നിന്ന് യാത്ര തിരിച്ചതാണ് ഇപ്പോൾ 8:10 4 കിലോമീറ്റർ യാത്ര ഗണേഷ് സ്റ്റോപ്പ് നല്ലൊരു കയറ്റമാണ് പക്ഷേ കുത്തനെയുള്ള കയറ്റം അല്ലെന്ന് മാത്രമേ ഉള്ളൂ 4 കിലോമീറ്റർ ദൂരവും കയറ്റം തന്നെയാണ് ഗണേഷ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നിരപ്പായ പ്രദേശങ്ങളാണ് നടന്നു പോകാനൊക്കെ വളരെ സൗകര്യമാണ് പക്ഷേ തറയിൽ നോക്കിപ്പോണമെന്ന് മാത്രമേ ഉള്ളൂ പാറകളൊക്കെ അപകടകരമായ രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ കാണാനായിട്ട് സാധിച്ചതിനെ ഭഗവാന്റെ ഒരു കൃപയാണ് പുഷ്പത്രി ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനാകുന്ന 6 കിലോമീറ്റർ യാത്ര കഴിഞ്ഞ് പുഷ്പത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്
جاي هذا പഞ്ചതണ്ണി ബേസ് ക്യാമ്പ് അവിടെ നിന്ന് 6 കിലോമീറ്റർ ദൂരെയാണ് പവിത്ര ഗുഹാസ്ഥാനം ആണ് ശേഷം ആണ് നിന്ന് സ്റ്റേഷനിൽ നിന്ന് രാവിലെ 6 മണിക്ക് യാത്ര ചെയ്ത് ഗണേഷ് സ്റ്റോപ്പ് കഴിഞ്ഞ് ചന്ദൻ വാരിയിലേക്ക് എത്താൻ പോവാണ് മണി ചന്ദൻ വാരി ബേസ് ക്യാമ്പിലെ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലമാണ് അതാ ഒരു ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് بالتال روتي ليك ولا دهانا، أما ترانا مندون ديكينا. أنا أقول لك
ഗുഹയിലേക്ക് യാത്ര തിരിച്ചത്. 2 മണിക്ക് ശേഷം ഇങ്ങോട്ട് ആരെയും കയറ്റി വിടത്തില്ല. ഇങ്ങനെ വരുന്ന അവസരത്തിൽ പഞ്ചതണ്ണയിൽ വിശ്രമിച്ച് രാവിലെ 5 മണിക്ക് യാത്ര തിരിക്കാം. വളരെ അപകടം പിടിച്ച വഴികളാണ്. വീട്ടിലെടുക്കാൻ പറഞ്ഞെങ്കിൽ അത്രയെല്ലാം നോക്കി നടക്കാൻ ശ്രദ്ധിക്കാം. പർവ്വതങ്ങളിലെല്ലാം മഞ്ഞ് വീണ് കഴിഞ്ഞു. പഞ്ചതരനിൽ നിന്നുള്ള പവിത്ര ഗുഹയിലേക്കുള്ള കയറ്റമാണ്. സാമാന്യം തിരക്കില്ലാത്തൊരു നടത്തലാണ്. ആ സൈഡിൽ കൂടി പോകുന്നവര് ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇനി ബാബാജിയുടെ ഗുഹയിലേക്കുള്ളത്. താഴെ കൂടെ കാണുന്നത് ദർശനം കഴിഞ്ഞ് പോകുന്നവരാണ്. കാലായി ഇവരൊക്കെ ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരാണ്. ¡Gracias!
കാണുന്നതൊക്കെ മഞ്ഞാണ്, മഞ്ഞിൻ്റെ അടിയിൽ കൂടിയാണ് ഈ അമരഗംഗ ഒഴുകുന്നത്. പർവ്വതങ്ങൾ കാണുന്നതാണ് പവിത്രമായിട്ടുള്ള ഗുഹ. ഗുഹ ബേസ് ക്യാമ്പാണ് നമ്മളിപ്പം കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്താണ് അപകടം ഉണ്ടായത്. चलिए ना, इधर से तो है रास्ता.